സ്വർണ്ണവും പണമൊക്കെ വീട്ടിലും ബാങ്കിലും വെക്കുക. ഇന്നത്തെ പത്രം കണ്ടില്ലേ, ബാങ്ക് തുറന്ന് 5 കിലോ സ്വർണവും 1 കോടി രൂപയും കവർന്നിരിക്കണു. എന്താ കോരൻ ചേട്ടാ രാവിലെ തന്നെ പറയുന്നത്? അല്ല, കള്ളന്റെ ശല്യത്തെ കുറിച്ച് പറയായിരുന്നു. ഈ നാട്ടിലെ കള്ളനെ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാൻ പിടിച്ചിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇവനോ ഈ നീർക്കോലിയോ, ഞങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് ഗൗരവമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാവ് ഗൗരവമായി പഠിച്ച് പരീക്ഷ എഴുതിക്കോ, റിസൾട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ കള്ളനെ പിടിച്ചിരിക്കും. അതെ അതെ, വല്ല എലിയേയും ആയിരിക്കും. നീ വാടാ, നമുക്ക് പോകാം. ഇത്ര നേരമായിട്ടും അവരെ കാണുന്നില്ലല്ലോ. ചതിയന്മാർ, അവർ നമ്മളെ പറ്റിച്ചതായിരിക്കും. അങ്ങനെ പറയാതെ നമുക്ക് കുറച്ചു നേരം കൂടെ കാത്തിരിക്കാം. അതെ, എല്ലാ സ്ഥലവും നന്നായി നോക്കിക്കോ. കള്ളനെ കണ്ടാൽ ഉടൻ തന്നെ ചാടി വീഴണം. അറ്റാക്ക്, ഓക്കെ? ശരിയാ, ശരിയാ. അണ്ണാ, അതെന്താണ് അവിടെ നിന്ന് അനങ്ങുന്നത്? എവിടെ? ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. പ്രേതം, പ്രേതം! അയ്യോ അയ്യോ, പ്രേതം, വേഗം വാ. അയ്യോ, ഓടിക്കോ. എന്തായി? ചെന്നൈയിൽ നിന്ന് അണ്ണൻ ഒരുപാട് കള്ളനെ പിടിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കും ഓടിയത്. ആ ചാക്കിൽ പൂച്ചയായിരുന്നു. ഓ, എനിക്കത് ആദ്യമേ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. മാളവും കൂട്ടരും നമ്മളവിടെ കാത്തിരിക്കായിരുന്നില്ലേ, അവരെ കാണാനാ ഞാൻ ഓടിയത്. നീ എന്താ വരാതിരുന്നത്? മണ്ടൻ മുനിയാണ്ടി അല്ലേ ആ വരുന്നത്? എത്ര നേരമായി ഞങ്ങൾ നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നു. അത് പിന്നെ ഞങ്ങൾ കള്ളനെ പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അതെങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യാം, ശുപ്പാണ്ടി മരത്തിൽ കയറി എല്ലാം വീക്ഷിക്കട്ടെ. നമുക്ക് ഈ ഭാഗം മുഴുവൻ അരിച്ചു പെറുക്കാം. ആഹാ, അത് ശരിയാവില്ല. എന്നെ ഒഴിവാക്കാനുള്ള പണിയാണല്ലേ, ഞാനും വരും. ആ, ഒരു കാര്യം ചെയ്യാം, ഞാനും ശുപ്പാണ്ടിയും ഈ വഴി പോകാം. ശരി. നമുക്കിന്ന് രാത്രി കൃത്യം 12 മണിക്ക് തന്നെ പുഴവക്കത്തെ ബാങ്ക് തുറക്കണം. ഓപ്പറേഷൻ ഒക്കെ വളരെ ശ്രദ്ധയോടെ ആവണം. ഏ, കള്ളന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ഇവിടെ ധീരത കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ശുപ്പാണ്ടി, പെട്ടെന്ന് ഊടിയിളക്കി മാറ്റി അകത്ത് കയറണം. വാ. ഓക്കേ അണ്ണ. നിങ്ങൾ ഇതുവരെ കേട്ടത് കള്ളൻ എന്ന സിനിമയുടെ ശബ്ദരേഖ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ഏ, റേഡിയോ ആയിരുന്നോ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ നമുക്ക് മോശം സമയാണ്. ഇന്നലെ ഈ ഭാഗത്ത് വെച്ചാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. നമ്മുടെ ആടുകളെയൊക്കെയാണ് അവൻ നോട്ടം ഇട്ടിരിക്കുന്നത്. വല നന്നായിട്ടോളൂ, കുടുങ്ങിയാൽ ഒരിക്കലും രക്ഷപ്പെടരുത്. വാ, ഇനി നമുക്ക് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി പതുങ്ങിയിരിക്കാം. മുനിയാണ്ടിയും ശുപ്പാണ്ടിയും ഇപ്പോൾ എവിടെയായിരിക്കും? നമുക്ക് വിസിലോതിയാലോ. പൊട്ടൻ, വിസിലോതിയാൽ കള്ളൻ ഓടിക്കളയില്ലേ, അതുകൊണ്ട് അനങ്ങാതെ പതുങ്ങിയിരിക്കാം. വടിയൊക്കെ എടുത്തിട്ടില്ലേ? എനിക്ക് നല്ല ഉറക്കം വരുന്നു. നമുക്ക് ആ കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി കിടന്നുറങ്ങാം. അപ്പോ കള്ളനെ പിടിക്കണ്ടേ? എനിക്കറിയാം അണ്ണനെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന്. എത്ര നിസാരം, പറ്റാഞ്ഞിട്ടല്ല. ഇന്ന് ബുധനാഴ്ചയല്ലേ, എനിക്ക് ബുധനാഴ്ച ഇങ്ങനെയാ, രാത്രി 12 മണിയായാൽ അപ്പൊ ഉറക്കം വരും. അണ്ണാ, ഒരു നായ അതാ നമ്മുടെ നേരെ പാഞ്ഞു വരുന്നു, ഇനി എന്താ ചെയ്യാ? അത് നമ്മളെ ഇപ്പൊ കടിച്ച് ശരിയാക്കും. ജീവനും കൊണ്ട് ഓടിക്കോ. ആഹാ, ഈ മരത്തിൽ ചാടി കയറാം. ആവ്, തൽക്കാലം രക്ഷപ്പെട്ടു. ഇനി അണ്ണന്റെ കാര്യം എന്താണാവോ, എന്തായിരിക്കും നടന്നിരിക്കുക? അയ്യോ, പട്ടി വരുന്നേ! അയ്യോ, രക്ഷിക്കണേ! അയ്യോ!
അതാരാ ഇങ്ങോട്ട് വരുന്നത്? കൂടെ ഒരു പട്ടിയും ഉണ്ടല്ലോ. എന്നെ പിടിക്കാനായിരിക്കും. വേഗം ഓടി രക്ഷപ്പെടാം. വേഗം ഓടാം. അവന്മാര് പുറകെ തന്നെ ഉണ്ട്. പട്ടി വരുന്നേ. അയ്യോ രക്ഷിക്കണേ. എന്തോ ഒരു ബഹളം കേൾക്കുന്നുണ്ടല്ലോ. പുലി കെണിയിൽ കുടുങ്ങിയെന്നാ തോന്നുന്നത്. വാ പോയി നോക്കാം. അയ്യോ പുലിയല്ല, ഇത് രണ്ട് മനുഷ്യന്മാരാണല്ലോ. ഏ ഇത് നമ്മളെ മുനിയാണ്ടിയല്ലേ. ഇവൻ പറഞ്ഞ പോലെ കള്ളനെ പിടിച്ചല്ലോ. അണ്ണൻ തന്നെ അല്ലേ പിടിച്ചത്? ഇതെങ്ങനെ സാധിച്ചു? എട കള്ള, അന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വന്നിട്ട് പേഴ്സ് അടിച്ചു മാറ്റി രക്ഷപ്പെട്ട് കളഞ്ഞല്ലേ. മുനിയാണ്ടി കള്ളനെ പിടിച്ചേ, മുനിയാണ്ടി കള്ളനെ പിടിച്ചേ. എന്ത മുനിയാണ്ടി ഒരു കാര്യം ചൊന്നാ അത് കണ്ടിപ്പാ നടത്തിവിടുവേ. അണ്ടർസ്റ്റാൻഡ്? പ്രിയപ്പെട്ടവരെ, ഒരു വിശിഷ്ട കാര്യത്തിനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം ഈ നാടിനെ വിറപ്പിച്ച ഒരു കള്ളനെയാണ് മുനിയാണ്ടിയും ശുപ്പാണ്ടിയും ഈ കുട്ടികളും ചേർന്ന് പിടിച്ചിരിക്കുന്നത്. ഇത് പോലീസിന് പോലും ചെയ്യാൻ കഴിയാത്തതായിരുന്നു. ഇനി നമുക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാം. ഈ സന്തോഷത്തിന് മുനിയാണ്ടിക്ക് നമ്മുടെ നാടിന്റെ വകയായി ഈ പുരസ്കാരം നൽകുന്നു.